ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ പട്ടേലിന് പൂർണ്ണ പിന്തുണ നൽകി ബി ജെ പി കേന്ദ്ര നേതൃത്വം പുതിയ അഡ്മിനിസ്ട്രേറ്റർ ദ്വീപിൽ വികസനം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇതിനെ മതമൗലികവാദികൾ കടിഞ്ഞാടരാൻ ശ്രമം നടത്തുകയാണെന്നും ദേശീയ നേതൃത്വം ആരോപിക്കുന്നു പുതിയ അഡ്മിനിസ്ട്രേറ്ററും ബി ജെ പി നേതാവുമായ പ്രഭുൽ പട്ടേലിന് ദ്വീപിൽ നടപ്പാക്കുന്ന ഭരണപരിഷ്കാരങ്ങളെ ന്യായീകരിച്ച് ബി ജെ പി ദേശീയ നേതൃത്വം പുതിയ അഡ്മിനിസ്ട്രേറ്റർ ദ്വീപിൽ വികസനം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണെന്നും മൌലികവാദികളാണ് വികസനത്തിന് കടിഞ്ഞാലിടുന്നതെന്നുമാണ് ബി ജെ പി ദേശീയ ഐ ടി വിഭാഗം മേധാവി അമിത് മാളവിയുടെ പ്രതികരണം ട്വിറ്ററിലൂടെയാണ് അമിത് മാളവിക പ്രതികരണം രേഖപ്പെടുത്തിയത് ടൂറിസം ലക്ഷ്യമിട്ടുള്ള വികസനത്തിനാണ് ലക്ഷദ്വീപിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിക്കുന്നത് എന്നാൽ മൌലികവാദം ലക്ഷ്യമിട്ടുള്ള ചിലർ ഇതിനെ തടസ്സപ്പെടുത്തുകയാണ് ഇതൊരു കാരണവശാലും അംഗീകരിക്കാവുന്ന നിലപാടല്ലെന്നും ദേശീയ നേതൃത്വം പറയുന്നു ലക്ഷദ്വീപിൽ ബി ജെ പിയിൽ നിന്നുപോലും പ്രബുൽ പട്ടേലിന്റെ ഭരണത്തിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിന്റെ ന്യായീകരണം പ്രഭുൽ പട്ടേലിനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ലക്ഷദ്വീപ് നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർക്കും കത്ത് നൽകിയിരുന്നു എന്നാൽ ദ്വീപ് നിവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല പകരം വികസനത്തിന്റെ പേര് പറഞ്ഞ കൂടുതൽ കൂടുതൽ നടപടികളിലേക്കാണ് പുതിയ ഭരണകൂടം പോകുന്നത് ഇതിനിടയിലാണ് രോഗികൾക്ക് ഏക ആശ്രയമായ എയർ ആംബുലൻസ് സ്വകാര്യവൽക്കരണത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയത് രോഗികളെ കൊണ്ടുപോകുന്ന എയർ ആംബുലൻസ് നാലംഗ സമിതിയുടെ അംഗീകാരം വേണമെന്ന് ഇന്നലത്തെ സർക്കുലറിൽ പറയുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് എയർ ആംബുലൻസുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ടെണ്ടറും ക്ഷണിച്ചു കഴിഞ്ഞു ഇതോടുകൂടി ദ്വീപ് നിവാസികൾക്ക് തുച്ഛമായ തുകയ്ക്ക് കിട്ടുന്ന എയർ ആംബുലൻസ് സൗകര്യം ഭീമമായ തുക നൽകേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകും వి హైదర్ అలీ రిపోర్టర్ పుచ్చి